കുട്ടികളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എത്ര ശക്തമായ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിലും ചില കുട്ടികളിൽ യാതൊരു ലക്ഷണവും പ്രകടിപ്പിക്കണമെന്നില്ല മാനസികമായോ ശാരീരികമായോ യാതൊരു ലക്ഷണവും ഇല്ലാതെ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന കുറവ് കുട്ടികളിൽ കാണാറുണ്ട് ചില കുട്ടികളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണം മലബന്ധമായിരിക്കാം മലബന്ധം കണ്ടാൽ പല കുട്ടികളുടെയും തൈറോയിഡിൻ്റെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ചില കുട്ടികളുടെ മുഖം ചിമർത്തിരിക്കുക എന്ന് പറയുന്ന മുഖം ചുമർത്തിരിക്കുക ഉറക്കച്ചടവിൽ വരുന്ന കുട്ടികളെ പോലെ ഇരിക്കുക അങ്ങനെയുള്ള കുട്ടികളുടെ തൈറോയിഡ് പ്രവർത്തനം ശരിയാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വൈകല്യം അതായത് കുട്ടികളിൽ ക്ലാസ്സിൽ പെർഫോം ചെയ്തിരുന്ന രീതിയിൽ വ്യത്യാസം വരുന്നത് തൈറോയിഡിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കേണ്ടതുണ്ട് നമ്മളിന്ന് ഏറെ കണ്ടുവരുന്ന ഒരു കുട്ടികളിൽ കാണുന്ന ഒരു സ്വഭാവ വൈകല്യമാണ് അല്ലെങ്കിൽ സ്വഭാവവിശേഷമാണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ക്ലാസ്സില് കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുന്നത് ഐപ്പത്താഴ്സത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് ക്ലാസ്സിലിരിക്കുമ്പോൾ വായിക്കാനിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങിപ്പോകുക എപ്പോഴും ഉറക്കം വരുന്ന പ്രകൃതം തീർച്ചയായിട്ടും കുട്ടികളുടെ ഐപ്പോ തൈറോഡിസത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ചില കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ അവരുടെ പൊക്കിൽ തള്ളി പുറത്തേക്ക് അമ്പലിക്കൽ എറണിയ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും ഈ അമ്പലിക്കൽ എറണിയ ഐപ്പോ തൈറോഡിസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ ലക്ഷണം ആണ് എന്നതുകൾ എന്നുള്ളതുകൊണ്ട് അമ്പലിക്കൽ എർണീയ അതായത് പൊക്കിൽ കൂടി പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്ന അവസ്ഥ തൈറോയിഡിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നോ ഉറപ്പുവരുത്തേണ്ടത് ഇതുണ്ട് മറ്റ് ചില കുട്ടികളുടെ വയറ് വീർത്ത് കെട്ടി നിൽക്കുക ഗ്യാസാണ് ഗ്യാസ് കൊണ്ടാണെന്ന് പറഞ്ഞ് പല കുട്ടികളെയും കൊണ്ട് നടക്കുന്ന കാണാറുണ്ട് തീർച്ചയായിട്ടും ഈ അബ്ഡോമൻ ഡിസ്റ്റൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വയറ് വീർത്ത് കെട്ടിയിരിക്കുന്ന കുട്ടികൾ തൈറോയ്ഡ് പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തണം ചില കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ അവരുടെ മംഗോളിയൻ ലുക്ക് മംഗോളിയരുടെ മുഖച്ചായ ഉള്ള കുട്ടികൾ കണ്ണ് ചെറുതായി മൂക്ക് പതിഞ്ഞ് ഇരിക്കുന്ന കുട്ടികളെ കാണാറുണ്ട് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയാണ് അതുണ്ടാക്കുന്നത് ചിലപ്പോൾ ഈ ഡൗൺ സിൻഡ്രോമിന് ഒരു കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തന കുറവായിരിക്കാം ഡൗൺ സിൻഡ്രോം സംശയിക്കുന്ന അല്ലെങ്കിൽ മുഖത്തിൻ്റെ പ്രകൃതിയിൽ വ്യത്യാസം കാണുന്ന കുട്ടികളെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കിയാൽ ആ കുട്ടിയെ ഒരു നോർമൽ ചൈൽഡാക്കി നമുക്ക് അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള കുട്ടിയാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും ആവശ്യത്തിലധികം വെയിറ്റ് നമ്മൾ വേ വിചാരിക്കുന്നത് കുട്ടി നല്ല രീതിയിൽ വളരുന്നുണ്ട് നല്ല ആരോഗ്യമുണ്ടെന്നാണ് ഐപ്പോ തൈറോഡിസമുള്ള കുട്ടികൾ വെറുതെ പൊണ്ണത്തടിയുള്ള കുട്ടികളായി മാറുന്നു അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും ഐപ്പോ തൈറോഡിസം ഇല്ല എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി പ്രശ്നങ്ങളുണ്ടാകുന്നു ജന്മനാ തല തന്നെ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ചില കുട്ടികളുടെ ആർട്ടിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ആർട്ടിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ആർട്ടിൻ്റെ ഇടിപ്പിലുണ്ടാകുന്ന വ്യത്യാസം ചിലപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ അഭാവമോ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന കുറവോ അതിന് കാരണമായി മാറാറുണ്ട് തീർച്ചയായും അങ്ങനെ ഒരു ആർട്ടിന് കുഴപ്പമായി ജനിക്കുന്ന കുട്ടികളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ കുഴപ്പമാണെന്ന് കണ്ടെത്തിയാൽ വളരെ നിസ്സാരമായ മരുന്നു കൊണ്ട് നമ്മൾക്ക് ആ കുട്ടിയുടെ ഹാർട്ടിൻ്റെ രോഗത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും ചില കുട്ടികളിൽ പല്ല് വരാൻ താമസിക്കുന്നു തൈറോയിഡിൻ്റെ പ്രവർത്തന കുറവുകൊണ്ട് ഈ കുട്ടിക്ക് ആവശ്യത്തിന് കാൽസ്യം ലഭിക്കാതെ വരുന്നതുകൊണ്ട് തൈറോയിഡിൻ്റെ പ്രവർത്തന കുറവുകൊണ്ട് ഈ കാൽസ്യം ആവശ്യത്തിന് ലഭിക്കാതെ വന്നതുകൊണ്ടാകാം പല്ല് വരാതിരിക്കുന്നത് പലപ്പോഴും ഡോക്ടർമാരോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ആവശ്യത്തിന് വേണ്ടി കുട്ടിയുടെ പല്ല് വരുന്നതിന് വേണ്ടി കാൽസ്യം സിറപ്പുകൾ സ്വമേധയാ തന്നെ മേടിച്ചു കൊടുക്കുകയും ആ പല്ല് വരുന്നതിൽ അവർ സംതൃപ്തി അടയുകയും ചെയ്യും എന്തുകൊണ്ട് പല്ല് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഹൈപ്പോ തൈറോഡിസം അത് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പരിഹരിച്ചില്ലെങ്കിൽ പല്ല് വരുന്നതല്ല പ്രധാനം കുട്ടികളുടെ മാനസികവും ബുദ്ധിപരമായ വളർച്ചയാണ് അവിടെ കുട്ടിക്ക് കോട്ടം തട്ടാതിരിക്കണമെങ്കിൽ ഇത് നോക്കേണ്ടതുണ്ട് ഹൈപ്പോ തൈറോഡിസമുള്ള ചില കുട്ടികളുടെ കൈകാലുകൾ തണുത്തിരിക്കും ആ കുട്ടി കൈയും കാലും തണുത്തിരിക്കുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഒരു ലക്ഷണമാകും അങ്ങനെയുള്ള കുട്ടികളെ തൈറോയിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് വേറൊന്ന് കുട്ടി വലുതായി പ്രായപൂർത്തിയാകുമ്പോൾ തൻ്റെ സമപ്രായക്കാർ പലരും പ്രായപൂർത്തി അതായത് മെൻസസ് വരുന്നു കഴിഞ്ഞാലും ഈ കുട്ടിക്ക് മെൻസസ് വരുന്നില്ലെങ്കിൽ അത് തൈറോയിഡിൻ്റെ ആണോ എന്ന് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ മുല കുടിക്കാതിരിക്കുന്ന മുല കുടിക്കാൻ വളരെ വിമുഖത കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതും ഐപ്പോ തൈറോയിഡിസത്തിൻ്റെ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കണം ചില കുട്ടികൾ രാത്രിയും പകലും വെറുതെ ആവശ്യമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാണ് ഈ കുട്ടി കരയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ അമ്മക്കോ ഡോക്ടർക്കോ പറ്റാത്ത അവസ്ഥ അങ്ങനെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ തീർച്ചയായിട്ടും തൈറോയിഡിൻ്റെ അപര്യാപ്തത ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ചില കുട്ടികളുടെ നാക്ക് പുറത്തേക്ക് വെറുതെ പുറത്തേക്ക് നീട്ടിക്കൊണ്ടിരിക്കും ചില പാമ്പുകൾ എപ്പോഴും നാക്ക് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യുന്ന പുറത്തേക്ക് തള്ളിക്കുന്നത് പോലെ ചില കുട്ടികൾ നാക്ക് പുറത്തേക്ക് നീട്ടുന്നത് കാണാം അത് തൈറോയിഡിൻ്റെ അപര്യാപ്തത ആകാം അതേപോലെ ചില കുട്ടികളുടെ നാക്ക് നോക്കിയാൽ പ്രൊപ്പോർഷനായിട്ട് നോക്കിയാൽ അവരുടെ മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും വളർച്ചയ്ക്ക് അനുസൃതമായല്ല താക്കിന് നാക്കിന് വളരെയധികം കട്ടി അല്ലെങ്കിൽ വലിയ നാക്ക് കാണുന്നതും തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവുകൊണ്ടാകാം അപ്പോൾ ആ നാക്കിന് ഒരു പ്രത്യേകത കണ്ടാൽ നാക്ക് പുറത്തേക്ക് നീട്ടുന്നതും നാക്കിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസവും അതായത് വലിപ്പം കൂടുതൽ കണ്ടു കഴിഞ്ഞാലും അത് ഐപ്പോ ആണോ എന്ന് നോക്കി കുട്ടിയെ വേഗം ചികിത്സയ്ക്ക് വിധേയമാക്കിയാൽ മറ്റു വൈകല്യങ്ങളില്ലാത്ത ബുദ്ധി ഉള്ള വളർച്ചയുള്ള ഒരു കുട്ടിയാക്കി മാറ്റുന്നതിന് നമുക്ക് സാധിക്കും